Tell me pretty lies, look me in the face, tell me that you love me. Hi kootukare, innu njan ningalkku vendi oru meen kari aanu prepare cheythu kaanikkunnathu. അത് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പം അത് പ്രസ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. നമ്മൾ ഗ്യാസ് കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ച്, നമ്മൾ ചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ബാക്കി പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി തീയുടെ ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചു, അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കട്ടി പിടിച്ചിരിക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തു. നമ്മൾ ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടാവും, നല്ല പോലെ ചൂടായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഇത് ഒരു അര ടീസ്പൂൺ കടുകുണ്ട്, നമ്മളതിട്ട് കൊടുത്തു. കടുകെല്ലാം നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ചെറുള്ളി ഇട്ട് കൊടുക്കാം. ചെറുള്ളി ഇവിടെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറുള്ളി കണ്ടോ, ചെറുള്ളി സബോള ഇട്ട് കഴിഞ്ഞാൽ സബോളയ്ക്ക് ചെറിയൊരു മധുരം ഉള്ളത് കൊണ്ട് നമുക്ക് സബോള ഇട്ട് കൊടുക്കുന്നില്ല, നമ്മൾ ചെറുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കടുക് ഇതുപോലെ പൊട്ടി വരുന്നുണ്ട്. കുറച്ച് ഫ്ലെയിം കൂട്ടി കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഫ്ലെയിം ഒന്ന് തീയുടെ ഇതൊന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ബൗള് ഒരു ബൗളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുള്ളി നമുക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ വഴരാനായിട്ട് നോക്കണ്ട. അതിനു മുന്നേ നമുക്ക് പച്ചമുളക്, ഞാൻ രണ്ട് പച്ചമുളക് നാലായി കീറി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ ഇപ്പം എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും, ഞാൻ അമ്മിയിൽ ഇടിച്ചാണ് എടുത്തിരിക്കുന്നത്. ഒരു വെളുത്തുള്ളി ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളി ഇഞ്ചിയാണിത്. ഇത് നമുക്ക് ഇത് ഇനി ഇതിൻ്റെ എല്ലാം പച്ചമുളക് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിക്കൊടുക്കും. ചട്ടി നല്ലപോലെ ചൂടായതുകൊണ്ട് വലിയ ഫ്ലെയിം വേണ്ട. മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂട് ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് അധികം ഫ്ലെയിം കൂട്ടി കൊടുക്കണ്ട. ഇതുപോലെ തന്നെ വെക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പാണ്, കറിവേപ്പിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് അതും കൂടി ഒന്ന് നമ്മളിതെല്ലാം ഒന്നിനൊന്ന് പുറകെ ഇട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് എല്ലാം കരിഞ്ഞു പോകുന്നതുകൊണ്ടാണ്. നമ്മൾ ഉള്ളിയിട്ട് അധികം അത് വഴരാൻ ടൈം കൊടുക്കാതെ നമ്മൾ പെട്ടെന്ന് അടുത്തത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ അവസാനത്തേത് വിടുമ്പോഴേക്കും ഉള്ളി കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഒരുപോലെ ഒരു കുറച്ച് സമയം, ഒരു സെക്കൻഡ് ഒക്കെ മതിയാവും. ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള ഇതെല്ലാം അതിനകത്ത് ഇടണം. ഇല്ലെങ്കിൽ ഉള്ളി കരിഞ്ഞു പോകും. കരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മീൻ കറിക്കകത്ത് ഈ കരിഞ്ഞ ചൊവ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മളത് ഒന്ന് ശ്രദ്ധിക്കുക.
ഇനി നമുക്ക് ശകലം ഫ്ലെയിം കൂട്ടി വെച്ച് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ചേരുവകളെല്ലാം നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അത് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഉള്ളിയെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം. പൊടിയിലിട്ട് കൊടുക്കാൻ നേരത്ത് ഞാൻ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മസാല. ഈ മസാലയിലേക്ക് ഞാൻ ഇട്ടിട്ടുള്ളത് ഫിഷ് മസാലയുണ്ട്. പാലാട്ടിൻ്റെ ഫിഷ് മസാലയാണ് ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. കാരണം എരിവുള്ളത് കൊണ്ട് പിള്ളേർ കഴിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഫിഷ് മസാല ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഫിഷ് മസാലയുണ്ട് ഇതിൽ. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി വറുത്ത ഉലുവാപ്പൊടിയാണ് ഞാനിതിന് ഉപയോഗിക്കുന്നത്. ഇത് വറുത്ത് ഇടാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ കടുകിടുന്ന കൂട്ടത്തിൽ ശകല ഉലുവ, പച്ച ഉലുവ ഇട്ടാലും മതി. നമുക്കിനി ഇത് ഇതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഒരു ചെറിയ ഇതിൽ മൂക്കുന്നത് വരെയും നമുക്കൊന്ന് ഇളക്കാം. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ പൊടി ഇട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ആകുന്നത് വരെ ഒന്ന് നോക്കാം. നമ്മുടെ പൊടി ഇതുപോലെ എല്ലാം ഉള്ളിയിലും മുളകിലും എല്ലാം നമ്മുടെ പൊടി ഇടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. അതിന് ഞാൻ 1 ബൗള് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുന്നത് വരേക്കും കൂട്ടിക്കൊടുക്കും. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അത് നമ്മുടെ ഇതിനാവശ്യമനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനൊരു സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ തിളച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം മീനും ഇതിൽ കിടന്ന് വേവേണ്ടതുകൊണ്ട് നമുക്ക് കുറച്ചേറെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം മീനും വെന്ത് കുറുകി കിട്ടണം. അപ്പം നമുക്ക് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവേ. നമ്മുടെ മീനങ്ങനെ മീനിൻ്റെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നല്ലപോലെ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇതാണ് കഴുകി വൃത്തിയാക്കി ഒരു ബൗളിൽ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. കേര എന്നാണ് ഈ മീനിൻ്റെ പേര്. കേരമീനാണ്. നമുക്ക് ഇത് ഈ മീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന വെള്ളം ഇതിലുണ്ടാവില്ലേ, ആ ബോളിനകത്ത് കാണും. അത് ഈ മീൻ കറിക്കകത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടി കൂടിയാണ്, മീനകത്ത് വീഴാതിരിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഇങ്ങനെ എടുത്തിടുന്നത്. ഇങ്ങനെ നമ്മൾ മീന് ഇതിലേക്ക് ഇട്ടു, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി ഇത് മീന് ഉടയാതെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വെയിക്കാം. ഓക്കെ, നമ്മുടെ മീൻ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. മീൻ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഉപ്പും ഒക്കെ പിടിച്ചിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാവേ. ശകല ഉപ്പ് കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ശകലം കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ നമ്മുടെ മീൻകറി കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ മീനെല്ലാം റെഡി ആയിട്ടുണ്ട്. മീൻ നമ്മൾ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം നിർത്തിയിട്ട് ഫ്ലെയിം ഓഫാക്കി വെക്കാം. ഓഫാക്കി വെച്ചതിന് ശേഷം ശക്കാലം വെളിച്ചെണ്ണ, നല്ല പച്ച വെളിച്ചെണ്ണ ഈ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതെന്നാന്ന് വെച്ചാൽ
എരിവിനെ ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ അത് ഓഫ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയുള്ള ഒരു മീൻകറി കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫിഷ് കറി ഇനി ഒരു വീഡിയോയിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.